ഭാരതീയ വൈദ്യശാസ്ത്രം അതിൻ്റെ ഐതിഹാസിക ഘട്ടങ്ങളിൽ നിന്ന് ക്ലാസിക്കൽ ഏജ് സഹസ്രാബ്ദങ്ങളുടെ നിരീക്ഷണവും പരീക്ഷണവും പാഠവും ഉൾക്കൊണ്ട് അതിലൊളിഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ ഓരോന്നിനെയും സമർത്ഥമായി തരണം ചെയ്ത് നീണ്ട കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ സുതാര്യമാക്കപ്പെട്ടു. സാധാരണ ജനജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലേക്കും കാലം നടത്തിയ പരീക്ഷണങ്ങൾ ഓരോന്നും അതിജീവിച്ചെത്തിച്ചേരുകയുണ്ടായി. മൂല്യവത്തായ ഈ ദർശനങ്ങളെ നമ്മുടെ പ്രിയങ്കരരായ അമ്മമാർ തികഞ്ഞ അവധാനതയോടെ സൂക്ഷിച്ചു വയ്ക്കുകയും അറിഞ്ഞ് പ്രയോഗിക്കുകയും തങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് അതനുഗ്രഹമായി തീരുകയും ചെയ്തു. അതിൻ്റെ നാൾവഴിയിലൂടെ പോകുന്നത് പോലും രസാവഹമാണ്. അവയുടെ ഉപയോഗക്രമത്തിലേക്ക്, അവയുടെ സദ്ഫലങ്ങളിലേക്ക് ഒക്കെയുള്ളൊരു എത്തിനോട്ടം അതീവ ശ്രദ്ധേയമാണ്. ആ എത്തിനോട്ടക്രമത്തിൽ നാം ജ്വരത്തെയാണ് കണ്ടുവന്നിരുന്നത്. അതിൽ സന്നിപാതജ്വരം വളരെ അപകടകാരിയായ ഒരു ജ്വരമാണ്. ആയുർവേദ സിദ്ധാന്തങ്ങളിലൂടെ സന്നിപാതത്തെ തിരിച്ചറിയുന്നതും അതിൻ്റെ ചികിത്സകളെ അറിഞ്ഞുവെക്കുന്നതുമൊക്കെ പല അപകടങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാൻ സഹായകമാണ്. പക്വമായ ചക്കപ്പഴത്തിൻ്റെ കൂഞ്ഞിൽ പിഴിഞ്ഞ് നീരെടുക്കുക. പഴയ ആളുകൾ ചക്ക പഴുത്താൽ അതിൻ്റെ ഞെട്ട് കള്ളി ചെത്തുന്നത് പോലെ ചെത്തി അതിൻ്റെ രസം എടുക്കാറുണ്ട്. അതുപോലെ കൂഞ്ഞിലിൽ മധുരമുള്ള ഒരു രസമുണ്ട്. കുനിൽ കൂഞ്ഞിൽ എന്നൊക്കെ പറയുന്ന നടുക്കുള്ള ഭാഗം നല്ല പോലെ പഴുത്ത ചക്കയുടെ പിഴിഞ്ഞ നീര് മുലപ്പാലിൽ ചേർത്ത് കരിഞ്ചീരകം പൊടിച്ച് കൽക്കൻ ചേർത്ത് എണ്ണ വന്നെടുത്താൽ ആ എണ്ണ സന്ധുക്കളിൽ തൊടുവിക്കുക, നെറുകയിൽ വയ്ക്കുക, അൽപ്പാകത്തോടുക്കുക, സന്നിപാത ജ്വരം പോവും. പഴയ വീടുകളിലൊക്കെ ചക്കയുടെ കാലമാകുമ്പോൾ ചക്ക കൊണ്ട് ആയിരമായിരം ഭക്ഷണ പാനീയങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ അമ്മമാർക്ക് കരവിരുതുണ്ടായിരുന്നു. നല്ല പദാർത്ഥങ്ങൾ പലതും അതിൻ്റെ ഉപയോഗക്രമവും നമുക്ക് നഷ്ടമായത് ആലസ്യം മാത്രം ഹേതുവായാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സംഭാവന ആലസ്യവും എളുപ്പവഴിയുമാണ്.
മനുഷ്യ ആലസ്യത്തെ പരിപോഷിപ്പിക്കുന്നതിനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം രംഗപ്രവേശനം ചെയ്തത്. മനുഷ്യ പുരോഗതിയുടെ ചരിത്രമെടുത്തു നോക്കിയാൽ മനുഷ്യൻ്റെ പുരോഗതിയല്ല ആലസ്യത്തിൻ്റെ പുരോഗതിയാണെന്ന് പ്രസ്പഷ്ടമാവും. രാവിലെ എഴുന്നേറ്റ് വെള്ളം ചുമന്നുകൊണ്ടിരിക്കുകയും പാത്രങ്ങൾ കഴുകുകയും പറമ്പ് കിളയ്ക്കുകയും തോർത്ത് മാത്രമൊക്കെ ഉടുത്ത് വീട്ടുമുറ്റത്ത് നിന്ന് പണിയുകയും ഒക്കെ ചെയ്തിരുന്ന ആലസ്യമില്ലാത്ത ആരോഗ്യമുള്ള ഒരു ജനതയുടെ മുമ്പിൽ നാം ഇന്ന് കാണുന്നത് കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് വീടിൻ്റെ മുൻപിൽ ഒരു കസേരയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഇരുന്ന് ജീവിതം കളയുന്ന മഹാരോഗികളെയാണ്. ശാസ്ത്രസാങ്കേതിക വിദ്യകളുടെ സംഭാവന ഇതാണ്. രാവിലെ എഴുന്നേറ്റ് ബ്യൂട്ടി പാർലറിലേക്ക് പോയി മുഖം മുഴുവൻ പേസ്റ്റ് മടിച്ചു വന്ന് ഒന്ന് കഴുകിയാൽ പോലും ഗതികേടാകുന്ന സ്ത്രീവർഗത്തെയാണ് നാം ഇന്ന് വീടുകളിൽ കാണുന്നത്. ആദ്യം പറഞ്ഞത് പുരുഷൻ്റെ കാര്യമാണ്, രണ്ടാമത് പറഞ്ഞത് സ്ത്രീകളുടെ കാര്യമാവും. അതുകൊണ്ട് സ്ത്രീവിരോധമൊന്നും കണ്ടെത്തേണ്ടതില്ല. അതുകൊണ്ട് ആലസ്യമാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവൻ പ്രകൃതി വിരുദ്ധനായിത്തീരുന്നു എന്ന് തന്നെയാണ് ഇന്നർത്ഥം. ഏതോ കമ്പനിക്കാർ വൻ ലാഭം കൊള്ളലാഭം പ്രതീക്ഷിച്ച് തയ്ച്ചു കൊടുത്ത യൂണിഫോമുകളും അവയ്ക്ക് കോളേജും സ്കൂളുമൊക്കെ വാങ്ങിക്കുന്ന കമ്മീഷനുകളും അവയൊക്കെ അണിയിച്ച് കണ്ഠകൗപീനവും കെട്ടി യാതൊരുവിധ പണിയുമെടുക്കുവാൻ കഴിവില്ലാത്തവരാക്കി ഒരു ജനതയെ മാറ്റിയെടുത്തതിൽ ജനാധിപത്യത്തിൻ്റെ കാവൽ ഭടന്മാർക്കും ഭരണാധികാരികൾക്കും നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്കും എന്തെന്ത് അവാർഡുകളാണ് നാം നൽകേണ്ടതെന്ന് ആലോചിക്കേണ്ടതാണ്. ഇത്രമാത്രം ഒരു ജനതയുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും കളഞ്ഞു കുളിച്ച വളരെ കുറഞ്ഞ കാലം കൊണ്ട്, പക്ഷെ പഴയ ആളുകൾ അവരുടെ ആഹാര പാചകത്തിലും മറ്റുള്ളതിലുമെല്ലാം അധ്വാനമുണ്ടായിരുന്നു എങ്കിലും ആരോഗ്യത്തിനുള്ളതുണ്ടായിരുന്നു. അധ്വാനവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം കളയുക മാത്രമല്ല നാം ചെയ്തത്. പ്രകൃതിദത്തങ്ങളായ അനേകം ഭക്ഷണ സാമഗ്രികൾ നാം കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത്. ഔഷധങ്ങൾ അവർ രൂപപ്പെടുത്തിയതെല്ലാം പ്രകൃതിയിൽ നിന്നാണ്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞ് പത്രങ്ങളിൽ കോലാഹലം സൃഷ്ടിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അപ്പസ്തോലന്മാരായി പ്രത്യക്ഷപ്പെട്ട് ജനജീവിതത്തെ മുക്കിക്കൊല്ലുന്ന നരാധമന്മാരെ കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞു കഴിഞ്ഞു. വളരെ ലളിതമായ വളരെ എളുപ്പത്തിൽ രോഗങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ പോന്ന ഔഷധങ്ങൾ നമ്മുടെ അമ്മമാരുടെ വലിയ ശേഖരങ്ങളിൽ ഇന്നും കിടപ്പുണ്ട്. പുളിയില പിഴിഞ്ഞ നീര്, പുളിപത്രം, പുളിയില പിഴിഞ്ഞ നീര്, പുളിയുടെ കമ്പ്, അതിൻ്റെ ചെറിയ ചെറിയ നാര് കമ്പ്, അത് തേങ്ങാപ്പാലിൽ അരച്ച് കുഴമ്പാക്കി മൂർധാവിൽ തലോടുക. ഏതാണ്ട് എല്ലാ
സന്നിപാതവും മാറും. പൂച്ച മയക്കി സമൂലം പറിച്ചെടുത്ത് അതിനൊപ്പം പൂവാൻ കുറുന്തില വെള്ളില കരിനൊച്ചിയില ആടലോടകത്തില ചിറ്റമൃത് വിഷ്ണുക്രാന്തി സമൂലം വാതക്കൊടിയുടെ ഇല കുമ്പളത്തിൻ്റെ ഇല ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ മോര് ചേർത്ത് ഇടിച്ചു പിഴിയുന്നതാണ് നല്ലത്. ഇതിൽ തിന്ത്രിണിപ്പാലയും ഏഴിലമ്പാലയും ഇല ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞ് എടുക്കാറുണ്ട്. അത് രണ്ടും ചേർത്തില്ലെങ്കിലും ഫലം കിട്ടും. മോരിലിടിച്ചു പിഴിഞ്ഞ നീര് നെല്ലിക്ക പിഴിഞ്ഞ നീരും ചേർത്ത് ധാര ചെയ്താൽ സന്നിപാത ജ്വരം മാറും. ധാരയ്ക്ക് നെല്ലിക്കയും കാഞ്ഞിരത്തിൻ്റെ വേരും കഷായം വെച്ച് മോരിലെ കരിച്ചൊഴിച്ച് ധാര ചെയ്താൽ സന്നിപാതം ശമിക്കും. അതിൽ കാഞ്ഞിരത്തിൻ്റെ വേര് വിഷമാണെന്ന് ഓർക്കണം. ഞരമ്പുകൾ സംബന്ധിച്ച് വളരെ പ്രയോജനം ചെയ്യുന്നതുമാണ്, വലിഞ്ഞു മുറുകുന്നതുമാണ്. കാരണം അതിൽ സ്ട്രിക്നിനുണ്ട്. അതുകൊണ്ട് അമ്മമാർക്കത് നന്നായി അറിയാം. അവർക്കതിൻ്റെ വിഷത്തിൻ്റെ പേരുമൊന്നും അറിയില്ലെങ്കിലും കാഞ്ഞിരം വിഷമാണെന്നുള്ളത് നന്നായി അവർക്ക് പ്രയോഗം കൊണ്ടറിയാം. അതുകൊണ്ട് നെല്ലിക്കയും കാഞ്ഞിരവേരിൻ്റെ വേരും കൂടി കഷായം വെച്ച് മോരിലേക്ക് അരിച്ചൊഴിച്ച് ധാര ചെയ്താൽ സന്നിപാത ജ്വരം ശമിക്കും. വെള്ളില അമ്മ കറുമ്പി, മകള് വെളുമ്പി, മകടെ മകള് സുന്ദരി കോതാന്നൊക്കെ പറഞ്ഞ് ആളുകൾ കടം പറയുന്ന ഒരു ചെടിയാണ് വെള്ളില. ഒരു സമയത്ത് കേരളത്തിലെ മിക്കവാറും വീടുകളുടെ കയ്യാലകളിൽ ഈ വെള്ളില ധാരാളം വളർന്നു വന്നിരുന്നു. ഇതാണ് താളി തേക്കാൻ ഉപയോഗിച്ചിരുന്നത്. വെള്ളിലത്താളി തേച്ചിരുന്ന കാലങ്ങളിൽ ഒട്ടേറെ അണുക്കളിൽ നിന്ന് നാം മോചനം നേടിയിരുന്നു. സമീപകാലത്ത് മിക്ക ആളുകളിലും കാണുന്ന ത്വക്ക് രോഗങ്ങളൊന്നും പ്രാചീനകാലങ്ങളിലില്ല. കേരളം മുഴുവൻ ബ്യൂട്ടീഷ്യന്മാർ, ഹെർബൽ ബ്യൂട്ടി കെയർ, കെമിക്കൽ ബ്യൂട്ടി കെയർ, എന്തിന് കൊച്ചു കുഞ്ഞുങ്ങളിൽ നിന്ന് വരെ എടുക്കുന്ന, ചാവിള്ളയിൽ നിന്ന് വരെ എടുക്കുന്ന ഔഷധങ്ങൾ ചൈനയിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്തു വരെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, മുട്ടിന് 3000 എന്ന കണക്കിന് സ്കിൻ സ്പെഷ്യലിസ്റ്റുകൾ, തൊലിപ്പുറം കാണാൻ കൊള്ളാവുന്നവരുടെ എണ്ണം തന്നെ വളരെ കുറവ്. ഒരു ദിവസം പേസ്റ്റ് അടിച്ചില്ലെങ്കിൽ ഒക്കെ ഗതികേടിലാകുന്നു. പലതിൻ്റെയും തേച്ചു മിനുക്കിയ മുഖം കണ്ട് കൂടെ പോയാൽ അന്ധകൂപത്തിൽ ചാടിയതുപോലാകുന്നു. ഇത്തരമൊരു ദശാസന്ധിയിൽ പ്രകൃത്യ
അതിസുന്ദരികളും അതീവ സുന്ദരന്മാരുമായിരുന്ന കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ സൗന്ദര്യം നിലനിർത്തിപ്പോന്നത് എന്നെങ്കിലും അന്വേഷിക്കുന്നത് നല്ലതാണ്. അഭ്യംഗം പതിവായി ശീലിക്കുകയും എണ്ണ തേക്കുക, ഔഷധങ്ങൾ യോഗങ്ങൾ ചേർത്ത് കാച്ചിയെടുത്ത തേങ്ങാപ്പാലിലും മറ്റും വെന്തെടുത്ത എണ്ണകൾ തേച്ച് നല്ല ഇനം താളികൾ, താളിപ്പൊടികൾ, താളികൾ, അതിൽപ്പെട്ടതാണ് വെള്ളില. വെള്ളിലത്താളി കല്ലിലുരച്ച് തേക്കാറുണ്ട്, പാടത്താളി തേക്കാറുണ്ട്. അനേകതരം താളികൾ നമ്മുടെ അമ്മമാർക്കറിയാം. ചെമ്പരത്തി ഇലയുടെ താളി ഗർഭിണിക്ക് തേക്കാൻ പറ്റില്ല, ചെമ്പരത്തി. അങ്ങനെയുള്ള താളികൾ അവയൊക്കെ തലയിലും ദേഹത്തും തേച്ച് നിന്ന് മുങ്ങിക്കുളിച്ച് കയറി വരുമ്പോൾ പലതരം അണുക്കളിൽ നിന്ന് എച്ച് ഐ വിയും എച്ച് പി വിയും എച്ച് ബി വിയും ഒന്നും ബാധിക്കാത്തത് ഈ ഔഷധങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നതുകൊണ്ടാണ്. അതിൻ്റെ കാലമൊക്കെ പോയിട്ട് നാം വളരെ അപകടകരമായ ഒരു നിലയിലേക്ക് എത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. ആ വെള്ളില, കുമ്പളത്തിൻ്റെ ഇല, മുത്തങ്ങ, ഇവ മോരിലരച്ച് തലയിൽ ധാര കൊള്ളുക, സന്നിപാത ജ്വരം ശമിക്കും. മുത്തങ്ങ, പർപ്പടകപ്പുല്ല്, വിഷ്ണുക്രാന്തി, കുരുമുളക്, ഇവയെല്ലാം നല്ലപോലെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയ ചൂർണം നല്ലപോലെ ചാണകം വരളിയാക്കി ചുട്ടെടുത്ത ഭസ്മവും ചേർത്ത് മർദ്ദിച്ച് മൂർധാവിലും കഴുത്തിലും രണ്ട് ചെവികളുടെയും മേൽഭാഗത്ത് തിരുമുക. കുമ്പളത്തിൻ്റെ നീർ കൊണ്ട് ലേപനം ചെയ്യുക. മൂക്കിന്മേലരുത്, ബാക്കിയെല്ലാം സർവാംഗം പുരട്ടാം, കാലു മുതൽ തല വരെ. സന്നിപാതം മാറും. ആടലോടകം, ഉമ്മത്ത്, വേപ്പ്, എരിക്ക്, കഴഞ്ചി, പാല, കൂവളം, ഏഴു കൂട്ടമാണ്. സപ്തപത്രം, ഏഴെണ്ണത്തിൻ്റെയും ഇല. അമരിയില, അമരി സമൂലവും എടുക്കാം. പുല്ലാനി, കരിനൊച്ചി, വെള്ളനൊച്ചി, വെൺവഴുതിന, ഇവയുടെ ഇലയും. തൈവേള, തുടരിയില, ഇവയെല്ലാം പിഴിഞ്ഞ നീര്, എണ്ണയും വേപ്പെണ്ണയും, മീറ്റിൻ മുട്ടയും ചേർത്ത് മയിൽപ്പീലിത്തണ്ടും
അമുക്കുരവും കിരിയാത്തും അരിയാറും പീനാറിയും ചെന്നിനായകവും കൊട്ടവും ചുക്ക് കുരുമുളക് തിപ്പലി കടുകുരോഹിണി ചെറുപ്പുന്നയരി ഇന്ദുപ്പ് മഞ്ഞൾ ജീരകം കരിഞ്ജീരകം ആടലോടക വേര് ഇവ ചേർത്ത് കൽക്കമായി അരച്ചു ചേർത്ത് കാച്ചി അരിച്ചു വെച്ച് കഴിക്കുകയും തേക്കുകയും നസ്യം ചെയ്യുകയും ഒക്കെ ചെയ്താൽ സന്നിപാതജ്വരം വാതം ഇവയെല്ലാം സമ്പൂർണമായി മാറും. സന്നിപാതജ്വരത്തിങ്കൽ അത്ഭുതകരമായ ഒരൗഷധമാണ് ഇത്. ചുക്ക് ചുണ്ട കടലാടി കൊടിത്തൂവ കാട്ടുതിപ്പലി ഇവയിട്ട് വെന്ത വെള്ളം ചെറു ചൂടോടുകൂടി കുടിക്കുക. അത് സന്നിപാതത്തിലും നവജ്വരത്തിലും അത്യുത്തമമാണ്. ചുക്ക് മുത്തങ്ങ കണ്ടകാരിച്ചുണ്ടവേര് കരിനൊച്ചിയില ഇവ ശ്രുതകഷായം വച്ച് കഴിച്ചാൽ സന്നിപാതജ്വരവും അതുപോലെ തന്നെ മറ്റ് ജ്വരങ്ങളും മാറിക്കിട്ടും. നീരാരൽ മുളയുടെ കൂമ്പ് മുത്തങ്ങ ചുക്ക് ഇവ കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ ജ്വരവും പോകുന്നതാണ്. നമ്മുടെ അമ്മമാർ എത്രയെത്ര ഔഷധയോഗങ്ങളാണ് ശ്രദ്ധേയമായി സൂക്ഷിച്ചു വച്ചത്. ആ പാവനചരിതകളായ അമ്മമാർക്ക് മുമ്പിൽ നമുക്ക് പ്രണമിക്കാം.